ഹലോ ഗായ്സ്, ശിവകാർത്തികേയൻ നായകനാവുന്ന പുതിയൊരു തമിഴ് ചിത്രമാണ് ഡോൺ എന്ന സിനിമ. ഡോൺ എന്ന സിനിമേൻ്റെ ഇപ്പോൾ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിനിമ റിലീസ് ചെയ്യുന്നത് ഈ മാസം തന്നെയാണ്. അതുപോലെ തന്നെ സിനിമേൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്യുമെന്നൊരു അപ്ഡേറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് സിനിമേൻ്റെ ഒരു ഇവൻ്റ് നടക്കുന്നുണ്ട്. ഈ ഇവൻറ്റിലൂടെയാണ് സിനിമേൻ്റെ ഒഫീഷ്യൽ ട്രെയിലറും റിലീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റ് പറയുന്നത് 3RRR എന്ന സിനിമേൻ്റെ ഭീമേൻ്റെ ഒരു അടിപൊളി സോങ് തന്നെയായിരുന്നു, ഒരു ഇമോഷണൽ സോങ് കൂടിയായിരുന്നു കൊമ്പരം ഭീമഡോ എന്ന ഒരു സോങ്. ഈ സോങ് പല ലാംഗ്വേജിലായിട്ട് ഇന്ന് 4 മണിക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ RRR ഈ ഒരു സോങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആർ മാധവൻ്റെ ഒരു പുതിയൊരു സിനിമയാണ് റോക്കറ്ററി ദ നമ്പി എഫക്റ്റ് എന്ന സിനിമ. ഈ സിനിമ ഇപ്പോൾ വേൾഡ് പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്, കാനിയൻസ് ഫിലിം ഫെസ്റ്റിവലിൽ. അതും 19 May 9 PM. അതുപോലെ തന്നെ സിനിമ പാൻ ഇന്ത്യൻ ലെവലാണ് July 1 റിലീസിനെത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സിനിമയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാം July 1 വരെ. അതുപോലെ തന്നെ വിജയ് സേതുപതി അഭിനയിക്കുന്ന പുതിയൊരു സിനിമയാണ് മൈക്കിൾ എന്ന സിനിമ. സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. സിനിമേൻ്റെ ഒരു അപ്ഡേറ്റ് ഇന്ന് വരുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് മൈക്കിളിൻ്റെ ടീം കൺഫേം ചെയ്തിരിക്കുകയാണ്. സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. ഒരേ സമയത്ത് തെലുങ്ക്, മലയാളം, ഹിന്ദി, തമിഴ് എന്ന രീതിയിൽ റിലീസിനെത്തും. അപ്പോൾ ഈ ഒരു സിനിമേൻ്റെ അപ്ഡേറ്റിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്ദ്രൻസ് അഭിനയിച്ച ഒരു വ്യത്യസ്തമായ സിനിമയാണ് വാമനൻ എന്ന സിനിമ. വാമനൻ എന്ന സിനിമേൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. സിനിമേൻ്റെ ഒരു ഒഫീഷ്യൽ മോഷൻ പോസ്റ്റർ വീഡിയോ ഈ വരുന്ന ശനിയാഴ്ച 5 മണിക്ക് റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ദ്രൻസിൻ്റെ ഒരു വ്യത്യസ്തമായ സിനിമേൻ്റെ ഒരു മോഷൻ പോസ്റ്ററിനായിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് പറയുന്നത് സൗബിനെ വെച്ച് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് വികൃതി എന്ന സിനിമ. ഈ വികൃതി എന്ന സിനിമേൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് പുതിയൊരു സിനിമ ഇപ്പോൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. സിനിമേൻ്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ഇന്ന് വൈകുന്നേരം നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സിനിമേൻ്റെ ഫസ്റ്റ് ലുക്കും ടൈറ്റിലും കൂടിയാണ് ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്, ഇന്ന് വൈകുന്നേരം 6 മണിക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു പുതിയൊരു സിനിമേൻ്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കിനായിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് പറയുന്നത് കാപ്പ എന്ന സിനിമേൻ്റെ ഒരു മൂവി കാസ്റ്റ് കോൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. സിനിമയിലെ മഞ്ജു വാര്യരുടെ, അതുപോലെ തന്നെ ആസിഫ് അലി, അന്നാബന്നെ, പൃഥ്വിരാജൊക്കെയാണ് കേന്ദ്ര കഥാപാത്രം. അപ്പോൾ സിനിമേൻ്റെ കാസ്റ്റിംഗ് കോൾ ആരംഭിച്ചിട്ടുണ്ട്. സുരാജ്, ഇന്ദ്രജിത്ത് അഭിനയിച്ച ഒരു പുതിയൊരു സിനിമയാണ് 10ാം വിളവ് എന്ന സിനിമ. ഈ സിനിമയ്ക്ക് ഇപ്പോൾ UA-BAR സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഏജ് ലിമിറ്റേഷൻ ഇല്ലാതെ നമുക്ക് കാണാം ഈ ഒരു സിനിമ. അടുത്ത അപ്ഡേറ്റ് പറയുന്നത് സൗബിൻ്റെ ഒരു വ്യത്യസ്തമായ സിനിമയാണ് ജിൻ എന്ന സിനിമ. ജിൻ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കാണാത്തവരാണെന്ന് കണ്ടു നോക്കുക. നല്ലൊരു പ്രതീക്ഷ തരുന്ന ഒഫീഷ്യൽ ട്രെയിലറിനെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ജിന്നിൻ്റെ ടീം. ജിന്നിൻ്റെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ട്രെയിലർ കണ്ടിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തൃശ്ശേൻ്റെ വരാനിരിക്കുന്ന പുതിയൊരു സിനിമയാണ് ദ റോഡ് എന്ന സിനിമ. സിനിമേൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ ഒരു ഡ്രാമ ത്രില്ലർ റിവഞ്ച് ബേസ്ഡ് മൂവിയാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഒരു കോമഡി ബേസ്ഡ് മൂവിയാണ് സിംഗിൾ ശങ്കറും സ്മാർട്ട് ഫോൺ സിംഗറും. ഈ സിനിമേൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടിട്ട് ഒരു കോമഡി മൂവിയാണെന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ ഐശ്വര്യ ലക്ഷ്മിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു ത്രില്ലർ സിനിമയാണ് ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സിനിമയ്ക്ക് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് ഡ്രൈവർ ജമുനു എന്നാണ്. സിനിമേൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നമുക്ക് ഐശ്വര്യ ലക്ഷ്മി ഒരു രക്തത്തിൽ കുളിച്ച് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ സിനിമേൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന വീഡിയോയിൽ പറയുന്നതാണ്. 12th May എന്ന സിനിമ ഇനി വരാനിരിക്കുന്ന മോഹൻലാലിൻ്റെ ഒരു OTT റിലീസ് മൂവിയാണ്. സിനിമേൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുകയാണ്. സഞ്ജു കുറുപ്പ് സിനിമയിലെ മാത്യു എന്ന ക്യാരക്ടറായിട്ടാണ് അഭിനയിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ പോസ്റ്ററാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത് 12th May ഭാഗത്തു നിന്ന്. അതുപോലെ തന്നെ ഈ മാസം 1 May റിലീസ് ചെയ്ത ഒരു സിനിമയാണ് CBI 5 ദ ബ്രെയിൻ എന്ന ഇൻവെസ്റ്റിഗേഷൻ സിനിമ. സിനിമ കേരളത്തിലും UAE വൻ കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. സിനിമ ഇപ്പോൾ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചുമെന്നാണ് അപ്ഡേറ്റ്സ് വരുന്നത്. അതുപോലെ തന്നെ സിനിമ എല്ലായിടത്തും ഹൗസ്ഫുൾ ഷോസാണ്. സിനിമ ആദ്യം ദിവസം കേരളത്തിൽ നിന്ന് സിനിമ ഒരു ആവറേജ് മൂവിയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ സിനിമ ഇപ്പോൾ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തതോടെ സിനിമയ്ക്ക് നല്ല കളക്ഷൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഒരു ത്രില്ലറും കോമഡിയുമായ ഒരു സിനിമയാണ് വരയൻ എന്ന സിനിമ. 20 May സിനിമ റിലീസിനെത്തുന്നത്. സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കീർത്തി സുരേഷും സെൽവരാഘവനും ഒന്നിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ് സാനി കൈതം എന്ന സിനിമ. സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തപ്പെട്ടിരിക്കുകയാണ് ആമസോൺ പ്രൈം വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മൂവി അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്.